എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആണെങ്കിൽ അതൊന്ന് ഒരു നിമിഷം നിർത്തിവെച്ചിട്ട് എന്റെ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിലും ടിക്ടോക്കിലും വളരെ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന പ്രൊഡക്ട്സ്, DIY, സ്കിൻ കെയർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ അത് ഭയങ്കര കൗതുകം തോന്നാറുണ്ട്, പലപ്പോഴും അത് അനുകരിക്കാറുണ്ട് അല്ലെ. റിസൾട്ട് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷകരമായ ഒരു സംഭവമാണ്. പക്ഷേ ഇതിൽ പലതും നമുക്ക് ലിറ്ററലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. നമ്മളെല്ലാവരും DIYs ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനും മുഖത്തുള്ള ആക്നെ മാറാനും പിമ്പിൾസ് മാറാൻ, ആക്നെയുടെ സ്കാർ മാറാനൊക്കെ വേണ്ടിയിട്ട് അതിൽ ഒന്ന് വളരെ പോപ്പുലർ ആയിട്ട് വന്ന ഒരു സംഭവമാണ് ആപ്പിൾ സൈഡർ വിനെഗറിന്റെ DIY. ഓക്കെ, അത് ഫേസ് ട്രീറ്റ്മെന്റ് ആണ് ആക്നെ പിമ്പിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. സോ ഇത് ലിറ്ററലി ചെയ്യാൻ പാടില്ല. യെസ്, ഇത് നമ്മുടെ നാട്ടിലത്തെ യൂട്യൂബേഴ്സ് മാത്രമല്ല, ഇന്റർനാഷണൽ ആണ് യൂട്യൂബേഴ്സ് വരെ ചെയ്യുന്ന ഒരു DIY ആണ്. ഇത് വളരെ അടിപൊളിയാണ്, സൂപ്പർ ആണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആപ്പിൾ സൈഡർ വിനെഗർ ഹൈലി അസിഡിക് ഇൻ നേച്ചർ ആണ്. അതായത് ലെമണിനേക്കാളും കൂടുതൽ അസിഡിക് ആണിത്. സോ ആസിഡ് ആയിട്ടുള്ള സംഭവം, അസിഡിക് ആയിട്ടുള്ള സംഭവം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത് സിവിയർ ആയിട്ടുള്ള സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി നല്ലോണം ആക്നെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചെറിയ ആക്നെ പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാർ ഈ ആപ്പിൾ സൈഡർ വിനെഗർ കട്ടിയാണല്ലോ, അത് അങ്ങോട്ട് കൂട്ടാണ് ചെയ്യുന്നത്. സോ ആപ്പിൾ സൈഡർ വിനെഗർ കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഡൈലൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം ഫോർ വെയിറ്റ് ലോസ് ആൻഡ് ഓൾ, അതൊക്കെ ചെയ്യാം. പക്ഷെ ഡു നോട്ട് യൂസ് ദം ഓൺ യുവർ ഫേസ്. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട്, ഇപ്പൊ മാത്രമല്ല കുറെ കാലങ്ങളായിട്ട് ട്രെൻഡിങ് ആയിട്ട് സംഭവമാണ് വളരെ കൂൾ ലുക്കിന് വേണ്ടിയിട്ട് കോൺടാക്ട് ലെൻസസ് ഇട്ടു. ഞാനും ചെയ്തിരുന്നു ഫോർ ദ വെരി ഫസ്റ്റ് ടൈം എൻ്റെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ കോൺടാക്ട് ലെൻസസ് അങ്ങനെ നമ്മൾ ജസ്റ്റ് പോയി മേടിക്കരുത്, ഒരു ഫാഷൻ ആക്സസറി അല്ല. പവർ ഇല്ലാത്ത കോൺടാക്ട് ലെൻസ്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു ദിവസം മാത്രം യൂസ് ചെയ്യുന്ന കോൺടാക്ട് ലെൻസസ് ആയാലും അതൊന്നും ഒരു ഫാഷൻ ആക്സസറി അല്ല, മേക്കപ്പ് ആക്സസറി അല്ല, ഇത് മെഡിക്കൽ യൂസിനുള്ള സംഭവമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പർട്ടിക്കുലർ റൂൾസ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. ഇന്ന രീതിയിൽ അതിൻ്റെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം, വളരെ വൃത്തിയായിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. പിന്നെ ഇത്ര മണിക്കൂർ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കണക്കാക്കാതെ പലരും ട്രെൻഡ് നോക്കിയിട്ട്, യൂട്യൂബ് ട്രെൻഡ്സ് നോക്കിയിട്ട്, ടിക്ടോക്ക് ട്രെൻഡ്സ് നോക്കിയിട്ട് അതൊക്കെ പോയി മേടിക്കും, എന്തെങ്കിലും കണ്ടിന്യൂസ് ബേസിസിൽ യൂസ് ചെയ്യും. പുറത്തു പോകുമ്പോൾ എപ്പോഴും കോൺടാക്ട് ലെൻസസ് വെച്ചിട്ട് ഇറങ്ങുള്ളൂ. This is really bad. കാരണം കുറേ പേരില് ഇത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, ചെയ്യാതെ കോർണിയ സ്ക്രാച്ചസ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് കണ്ണിലെ റെഡ്നെസ്, കണ്ണിലെ ഇച്ചിനെസ്, കണ്ണിൽ ഇൻഫെക്ഷൻ വരുന്നു. വളരെ സിവിയർ ആയിട്ടുള്ള കേസ്, അതായത് ചില ആൾക്കാർ ഇത് ഒട്ടും ഊരി വയ്ക്കാതെ കോൺടാക്ട് ലെൻസസ് ഇട്ട് കിടന്നുറങ്ങുന്നവരൊക്കെ ഉണ്ട്, അത് വളരെ ഡേഞ്ചറസ് ആണ്. അത് അങ്ങനെയുള്ള സിവിയർ ആയിട്ടുള്ള കേസസിലൊക്കെ കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ലെൻസ് വെക്കണം, അത് നിർബന്ധമാണ്. വേണമെങ്കിൽ ഫസ്റ്റ് തിങ് കണ്ണ് ഡോക്ടറിൻ്റെ അടുത്ത് പോവാ, കണ്ണ് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക ഏത് കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യേണ്ടതെന്ന്. കാരണം എല്ലാവർക്കും എല്ലാ കോൺടാക്ട് ലെൻസസും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല, അതാണ് പലർക്കും അറിയാത്തൊരു കാര്യം. ഓരോ ആൾക്കാരും കണ്ണിൻ്റെ സൈൻസൊക്കെ വ്യത്യാസമുണ്ട്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഫേമസ് യൂട്യൂബർ ഒരു കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്തു, ആ കോൺടാക്ട് ലെൻസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച കാര്യമില്ല. കാരണം നമുക്കത് ചിലപ്പോൾ നമ്മുടെ ഐൻ്റെ സൈസിനത് ഒതുങ്ങുന്നുണ്ടാവില്ല. പ്രോപ്പർ രീതിയിൽ അത് ഇരുന്നില്ലെങ്കിൽ പിന്നെ കോർണിയ സ്ക്രാച്ചസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് നമുക്ക് കംപ്ലീറ്റ് ഒരു സ്ട്രെയിനാണ്, നമ്മുടെ കണ്ണില് എന്തെങ്കിലും പെട്ടാൽ തന്നെ, ഒരു കരട് പെട്ടാൽ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ അല്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 4 മണിക്കൂർ ഈ ഒരു കോൺടാക്ട് ലെൻസ് ഇരിക്കുക, ലൂസ് ആയിട്ടുള്ള കോൺടാക്ട് ലെൻസ് ഇരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അത് എന്താ പറയാ, കറക്റ്റായിട്ട് ഇരിക്കാതെ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി പോകുന്നു, അപ്പൊ നമ്മുടെ വിഷൻ തെറ്റുന്നു, നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. അപ്പൊ കംപ്ലീറ്റ് സ്ട്രെയിൻ ആണ് കണ്ണിന്, അത് നമ്മുടെ വിഷന് നല്ലതല്ല. ഫീമെയിൽ ഇന്റിമേറ്റ് ഏരിയാസ് ക്ലീൻ ചെയ്യാനായിട്ട് മാർക്കറ്റിൽ ഇപ്പൊ പലതരത്തിലുള്ള ഇന്റിമേറ്റ് വാഷസ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കണോ വേണ്ടയോ? സോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 3 years വി വാഷ് യൂസ് ചെയ്തിരുന്നു. ആൻഡ് ഐ തോട്ട് ദാറ്റ് വാസ് ദ ബെസ്റ്റ് തിങ് എന്ന് വിചാരിച്ച് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിരുന്നു. എന്റെ ഡെലിവറി സമയത്താണ്, അതായത് ലിയോയുടെ ഡെലിവറി സമയത്താണ് എന്റെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞാൽ അതിന്റെ ആവശ്യം ഇല്ല. ആൻഡ് ഇത് പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ ഈ ഇന്റിമേറ്റ് വാഷസ് യൂസ് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിലുള്ള ആക്ച്വൽ pH ലെവല് മാറാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് മോർ ഇറിറ്റേഷൻ, മോർ സ്കിൻ എന്താ പറയുക, ഇൻഫെക്ഷൻസ് ഒക്കെ. അതിന് പകരം സിമ്പിൾ സോപ്പ്, അധികം
കെമിക്കൽസ് ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള നല്ല സോപ്പ് എടുക്കുക. ആ സോപ്പ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ മതി. ആൻഡ് ഇൻസൈഡ് വെജൈന വേണ്ട, ഔട്ട് സൈഡ് വെജൈന മതി ക്ലീനിങ്. ആൻഡ് വൺസ് എ ഡേ ഈസ് ഇനഫ്. ദിവസത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം ക്ലീൻ ചെയ്താൽ മതി. കോൺസ്റ്റന്റ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. കോൺസ്റ്റന്റ് ക്ലീനിങ് കോൺസ്റ്റന്റ് ഇൻഫെക്ഷൻസ് കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ സ്ത്രീകളുടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈവൻ ക്യാൻസർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വൺ ഓഫ് ദ റീസൺ സഫീഷ്യന്റ് ആയിട്ടുള്ള സൺലൈറ്റ് ശരീരത്തിന് ലഭിക്കുന്നില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൺലൈറ്റ് കിട്ടണം നമ്മുടെ ശരീരത്തിന് ഫങ്ഷൻ ചെയ്യാനായിട്ട്. വൈറ്റമിൻ ഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം വന്നാൽ നമ്മൾ റെയിൽവേ വെയിൽ കാണിക്കുക. അപ്പോൾ ദാറ്റ് വെയിൽ കാണിക്കുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളും ആ വെയിൽ, മുതിർന്നവരും ആ വെയിൽ കൊള്ളണം. സോ രാവിലത്തെ 10 മണിയുടെ വെയിൽ കൊള്ളുക, വൈകുന്നേരത്തെ 4 മണിയുടെ വെയിൽ കൊള്ളുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പൊ രാവിലെ എണീറ്റ ശേഷം ഡു നോട്ട് അപ്ലൈ സൺസ്ക്രീൻ. ആ രാവിലത്തെ 10 മണിയുടെ വെയിൽ ഒന്ന് കൊള്ളാനായിട്ട്, നിങ്ങളുടെ സ്കിന്നിൽ ഒന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് അനുവദിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ സൺസ്ക്രീൻ. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ടൂത്ത് പേസ്റ്റ്. ഇത് കുറെ സെലിബ്രിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ടീത്ത് വൈറ്റനിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ടൂത്ത് പേസ്റ്റ്. നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്, അടിപൊളിയാണ് എന്ന് വിചാരിച്ച് കുറെ പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. റിസൾട്ട് കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളത് ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങും. ഡു നോട്ട് ഡു ദിസ്. ഇത് ഞാൻ പറയുന്നുണ്ട്, ഡെന്റിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഡു നോട്ട് ഡു ദിസ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ടൂത്ത് പേസ്റ്റുകളിൽ പൊതുവെ വേണ്ട ഒരു സംഭവമാണ് ഒരു മൈൽഡ് അബ്രേസീവ്. മൈൽഡ് അബ്രേസീവ് എന്ന് പറയുന്നത് നമ്മുടെ പല്ലിന്റെ അഴുക്കുകൾ നല്ലോണം ക്ലീൻ ചെയ്ത് പോകാനായിട്ട് ഇതിൽ ചെറിയ രീതിയിലുള്ള ഒരു അബ്രേസീവ് പോലത്തെ സംഭവമാണ്. അത് അതങ്ങോട്ട് കഴുകി കളയാൻ പറ്റും. ഈ ഉള്ള നോർമൽ ടൂത്ത് പേസ്റ്റിലൊക്കെ മൈൽഡ് അബ്രേസീവ് ആണ് ഉള്ളത്. അപ്പൊ ഈ സംഭവം അഴുക്ക് കഴുകി കളയും, പക്ഷെ നമ്മുടെ പല്ലിന്റെ ഇനാമ് തേഞ്ഞു കളയുക, തേഞ്ഞു പോയില്ല. പക്ഷെ ആക്ടിവേറ്റഡ് ചാർക്കോളിൽ എന്താണ്, ഹൈലി അബ്രേസീവ്. അതായത് ഇതില് ഡെന്റിസ്റ്റിന്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്, ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വുഡിന്റെ മേലിൽ നിന്ന് ഉറച്ചോക്കെ കോറൽ വീഴുന്നത് കാണില്ലേ, അതേപോലെ തന്നെയാണ് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ. നമ്മുടെ പല്ലിന് മേലിൽ തേച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഇനാമിൽ തേഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനാമിൽ തേഞ്ഞു പോകുമ്പോൾ സെൻസിറ്റിവിറ്റി കൂടാൻ തുടങ്ങും. ആൻഡ് ദെൻ നമുക്ക് ഓരോ ഇഷ്യൂസ്. ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ സാധാരണ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് പിന്നെ നിങ്ങൾ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുക. ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുന്നതിന് പകരം സോഫ്റ്റ് ടു മീഡിയം ആ ലെവലിലുള്ള ബ്രഷുകൾ യൂസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയമെടുത്ത് പല്ലേക്ക്, വേഗത്തിൽ പല്ലിങ്ങനെ തേച്ച് മിനുക്കരുത്. അങ്ങനെ ചെയ്താൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പല്ലിലെ ഇനാമില് തേഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മുടെ പല്ലൊക്കെ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് ഇരിക്കുന്നത്. ഒക്കെ ഞാനൊക്കെ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അതൊക്കെ മാറ്റി. അപ്പൊ സോ ചേഞ്ച് ടു സോഫ്റ്റ് ബ്രഷ്. സോഫ്റ്റ് ബ്രഷ് ഉണ്ട്, എക്സ്ട്രാ സോഫ്റ്റ് ആണെങ്കിലും നോ ഇഷ്യൂ. അത് എടുക്കുന്നത് സമയമെടുത്ത് പതുക്കെ പല്ല് തേക്കുക. അങ്ങനെ പതുക്കെ ചെയ്യുമ്പോൾ അഴുക്കുകളും പോവുകയും ചെയ്യും, നിങ്ങളുടെ ഇനാമിനെ തേഞ്ഞു പോവില്ല, നിങ്ങളുടെ പല്ല് നല്ല ഹെൽത്തി ആയിട്ടും വൈറ്റ് ആയിട്ടിരിക്കും. പിന്നെ ട്വൈസ് അ ഡേ, രാവിലെയും രാത്രിയും പല്ല് തേക്കുക. കൂടുതൽ നേരം പല്ല് തേക്കേണ്ട ആവശ്യമില്ല. കുറെ പേര് ഇടയ്ക്കിടയ്ക്ക് പല്ല് തേക്കുന്നവരുണ്ട്, ഡോണ്ട് ഡു ദാറ്റ്. അത് നല്ലതല്ല. അപ്പോഴും ഈ ടൂത്ത് ഇനാമലിന്റെ എന്താ പറയുക, ഇനാമിൽ തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ദിവസത്തിൽ 2 നേരം മാത്രം പല്ല് തേക്കുക. പല ഡിഐവൈസും പല പ്രൊഡക്ട്സും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് നൽകുന്നുണ്ടെങ്കിലും പ്ലീസ് ലുക്ക് ഇൻ ടു ദ പ്രൊലോങ്ഡ് യൂസ്. അത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുക, ബിക്കോസ് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ തിങ്ക് വൈസ്ലി, സ്റ്റേ ഹെൽത്തി. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ താഴെ ആ ലൈക്ക് ബട്ടൺ അമർത്തായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഫ്രം മീ. ടാറ്റാ.